പിന്നീട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ആസ്ത്മ, സൈനസൈറ്റിസ്, സോറിയാസിസ്, അതേമാതിരി മറ്റേ എക്സിമ ഇങ്ങനത്തെ രോഗങ്ങളിലൊക്കെ, അതേമാതിരി സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഇങ്ങനത്തെ രോഗങ്ങളിലൊക്കെ ഈ ഡയറ്റിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്നില്ലാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഈ അലർജി സംബന്ധമായ ഇത്തരം രോഗങ്ങൾക്കൊക്കെ തന്നെ വളരെ ഇഫക്റ്റീവാണ് LCHF. കാരണം ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇൻഫ്ലമേഷൻ തന്നെയാണ്, ഇൻഫ്ലമേറ്ററി അസുഖങ്ങളാണ്. ഇൻഫ്ലമേഷൻ ബ്ലഡിനകത്ത് നീർക്കെട്ട് കൂടാനുള്ള കാരണം ഇൻസുലിൻ്റെ അളവ് കൂടുന്നതാണ്. ഇത്തരം രോഗികളിലൊക്കെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇൻസുലിൻ്റെ അളവ് നോർമലിലാണ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ കഫക്കെട്ട്, നീർക്കെട്ട്, പിന്നെ അങ്ങനത്തെ വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ ഈ സംഗതികളുടെയൊക്കെ അടിസ്ഥാന യഥാർത്ഥത്തിൽ അമിതമായ ഇൻസുലിനാണ് ബ്ലഡിൽ. അതേമാതിരി ആസ്തമൻ്റെ പ്രധാന കാരണം ഈ അലർജി. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ ശരീര കോശങ്ങൾ ഓരോ സെക്കൻഡിൽ ഒരു 10 ലക്ഷം കോശങ്ങൾ നമ്മളെ ശരീരത്തിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്. സെൽ സെനിസെൻസ് എന്നൊക്കെ അതിന് പറയാം. പിന്നെ അതൊരു നാച്ചുറൽ സംഗതിയാണ്, പുതിയ കോശങ്ങൾ അത്ര തന്നെ ഉണ്ടാവുകയും ചെയ്യും. 10 ലക്ഷത്തോളം കോശങ്ങൾ ഒരു സെക്കൻഡിൽ നശിക്കുകയും ചെയ്യും, അത്ര തന്നെ കോശങ്ങൾ പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ധാരാളം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റൊക്കെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഈ നശിച്ച സെല്ലുകൾ പലതും ഉപയോഗിക്കപ്പെടാതെ ശരീരത്തിൽ തന്നെ ഇങ്ങനെ റെസിഡിയലായിട്ട് അവിടെ ഇങ്ങനെ ബാക്കിയായി പോവും. കാരണം പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റൊക്കെയാണ് ഉപയോഗിക്കുക ശരീരം. അപ്പോൾ ഈ സമയത്ത് ഈ ഡെഡ് സെല്ലുകൾ ശരീരത്തിൽ കൂടുന്നത് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അത് നമുക്ക് അലർജി ഉണ്ടാക്കും. ശ്വാസനാളത്തിലൊക്കെ ഇങ്ങനെ സെല്ലുകൾ കൂടുതൽ വരുമ്പോഴാണ് ഈ ആസ്തമയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനത്തെ പല അലർജിൻ്റെയും കാരണം ഈ നശിച്ചിട്ടും ശരീരത്തിന് പുറത്തുപോകാത്ത സെല്ലുകളാണ്. അപ്പോൾ ശരീരം സാധാരണഗതിയിൽ ഇതിനെ ബാലൻസ് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോഫേജി എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കൂടി, അതായത് നശിച്ച സെല്ലുകളെയും കോശഭാഗങ്ങളെയൊക്കെ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ പ്രോട്ടീനുകളാക്കി മാറ്റുന്നൊരു പ്രോസസ്സാണ് ഓട്ടോഫേജി. പക്ഷെ അത് നടക്കണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കഴിക്കാത്തൊരവസ്ഥ, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കഴിക്കാത്തൊരവസ്ഥ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേ നടക്കുകയുള്ളൂ. അപ്പോഴേ ഓട്ടോഫേജി അതിൻ്റെ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ, ഒരു ചെറിയ ലെവലിലേ നടക്കുകയുള്ളൂ. അപ്പം സെല്ലുകൾ, ഡെഡ് സെല്ലുകൾ ബാക്കിയാവും ശരീരത്തിൽ. ഓട്ടോഫേജി നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഓട്ടോഫേജിൻ്റെ അതിൻ്റെ ആ പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെള്ളവും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഇല്ലാത്ത വെള്ളം, കാപ്പി, ചായ അല്ലെങ്കിൽ സൂപ്പിൻ്റെ വെള്ളം ഇതൊക്കെ കുടിച്ചിട്ട് രണ്ടോ മൂന്നോ, പിന്നെ ആസ്തമയ്ക്കാണെങ്കിൽ ഒരു 7 ദിവസം വരെയൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ വാട്ടർ ഫാസ്റ്റിങ് ചെയ്താൽ ഓട്ടോഫേജി ആക്സിലറേറ്റ് ചെയ്യും. ഈ ഓട്ടോഫേജി പറഞ്ഞാൽ സെൽഫ് ഈറ്റിംഗ് എന്നാണ്, അതായത് ഈ ചത്ത നശിച്ച സെല്ലുകളെ റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ പ്രോട്ടീൻ ആക്കുന്ന പ്രോസസ്സിനാണ് ഓട്ടോഫേജി. ഈ ഓട്ടോഫേജിനെ ത്വരിതപ്പെടുത്തി കഴിഞ്ഞാൽ, അതിനെ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെഡ് സെല്ലുകളൊക്കെ തന്നെ ശരീരം ഉണ്ടാകുന്നത് റീസൈക്കിൾ ചെയ്ത് നല്ല പ്രോട്ടീനാക്കി മാറ്റും. അതോടുകൂടി ഈ അലർജി അസുഖങ്ങളും ഇല്ലാതെയാവും. മിക്കവാറും ഇങ്ങനത്തെ എല്ലാ രോഗങ്ങൾക്കുള്ള പരിഹാരം വാട്ടർ ഫാസ്റ്റിങ്ങാണ്, ഓട്ടോഫേജിനെ ആക്സലറേറ്റ് ചെയ്യുക. LCHF കൊണ്ടും നല്ല ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം LCHF-ലും പ്രോട്ടീന് ഒഴിവാക്കി കഴിഞ്ഞാൽ, വെറും ഫാറ്റ് മാത്രമുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കും. ഫാറ്റ് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. ആ സമയത്ത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റാണ് ഓട്ടോഫേജിനെ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ അത് രണ്ടും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോഫേജി LCHF-ലും നടക്കും. കുറച്ചും കൂടി വേഗം നടക്കണമെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് മതി. ഇതോടുകൂടി അസുഖങ്ങളൊക്കെ ഇല്ലാതെ പോവുകയും ചെയ്യും. ഇതൊക്കെ ഒരുപാട് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അനുഭവമുള്ളതാണ്. സോറിയാസിസ് പൂർണ്ണമായിട്ട് മാറിയൊരു കേസ് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടല്ലേ, ചൊറിച്ചിലും ഇതൊക്കെ പോയി കാണാനല്ലോ ഇതൊക്കെ, ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ആസ്ത്മ പൂർണ്ണമായിട്ടും സുഖപ്പെട്ട 5-6 കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. സൈനസൈറ്റിസിന് നല്ല മാറ്റമുണ്ട്. ഒരു പണ്ടൊക്കെ ഒരു ജലദോഷം പിടിച്ചാൽ മാസക്കണക്കിന് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് സൈനസൈറ്റിസിൻ്റെ രോഗികൾ. അതേസമയത്ത് ഇപ്പോൾ നോർമൽ കേസിലുണ്ടാകുന്ന ഒരു സാധാ ജലദോഷം വന്ന് 2-3 ദിവസം കൊണ്ട് സുഖപ്പെട്ട് പോകുന്നുണ്ട് അവർക്ക്. എന്ന് പറഞ്ഞാൽ ആ രോഗം അവർക്ക് മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. കോമൺ കോൾഡ് അല്ല സൈനസൈറ്റിസ് എന്ന വേറൊരവസ്ഥയാണ്. അതായത് നമ്മൾ ഈ മൂക്കുന്നൊക്കെ വരുന്ന കഫല്ലേ, ചീരാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് നിർമ്മിക്കപ്പെടുന്ന അറകളാണ് ഈ സൈനസ് നിന്ന്. അത് തലൻ്റെ ഉള്ളിൽ 5 സ്ഥലത്തായിട്ടുണ്ട്, കണ്ണിൻ്റെ അടിയിൽ മുകളിലായിട്ട് 4,
പിന്നെ തലച്ചോറിൻ്റെ ആ സൈഡിൽ ഉള്ളോട്ടായിട്ട് ഒന്ന് 5 എണ്ണം. ഇതിനകത്തൊക്കെ ഇൻഫെക്ഷൻ വരുന്ന അവിടെ പഴുപ്പ് വരുന്നത് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അതിൻ്റെ അളവ് കൂടുന്നത് പഴുപ്പ് വരുന്നതൊക്കെയാണ് സൈനസൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ആ സമയത്ത് തലക്ക് ഭയങ്കര കനമായിരിക്കും, തല കുമ്പിടാൻ പറ്റില്ല, നല്ല വേദന ഉണ്ടാകും ചിലവർക്ക്, പിന്നെ മൂക്കടപ്പ്, ഇങ്ങനത്തെ പല ആദ്യ ബുദ്ധിമുട്ടും. അത് വന്നു കഴിഞ്ഞാൽ അത് അനുഭവിച്ചവനറിയാം, ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതൊക്കെ ഈ ഡയറ്റ് കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെടുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലായിട്ട് അനുഭവമുള്ളതാണ്. ഞാൻ എനിക്ക് പരിചയമുള്ള ഓർമ്മയുള്ള കാലം മുതൽ എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി മുതൽ തന്നെ സൈനസൈറ്റിസിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള രോഗിയായിരുന്നു. ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ വരും, വന്നാൽ പിന്നെ 2-3 മാസം അതുകൊണ്ട് ബുദ്ധിമുട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഈ ഡയറ്റ് തുടങ്ങി 2 കൊല്ലത്തിൻ്റെ അടുക്ക് ഇതുവരെ എനിക്ക് ആ ബുദ്ധിമുട്ട് വന്നില്ല. ജലദോഷം ചിലപ്പോഴൊക്കെ വരും, അത് 1-2 ദിവസം കൊണ്ട് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന മാതിരി തുമ്മലും ചീറ്റലൊക്കെ ആയിട്ട് 2 ദിവസം കൊണ്ട് അത് മാറിപ്പോകും. മറ്റത് അങ്ങനെ അല്ലായിരുന്നു, ഒന്ന് പെട്ടാൽ പിന്നെ പോകാത്തൊരു രോഗമായിരുന്നു. അപ്പോൾ അതിനൊക്കെ തന്നെ നല്ല മാറ്റം ഈ ഡയറ്റ് കൊണ്ടുണ്ട്. ചെയ്തവർക്കൊക്കെ വ്യത്യാസമുണ്ട്. മധുരങ്ങളും പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒഴിവാക്കുന്നതോടുകൂടി, കൂടുതൽ കൊഴുപ്പ് കഴിക്കുന്നതോടുകൂടി ഈ രോഗങ്ങളൊക്കെ ഇല്ലാതെയായി പോകും. ആർക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ് കാരണം. ഇതൊരു ഡയറ്റാണ്, മരുന്നൊന്നല്ല, വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. 2-3 മാസം ട്രൈ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കാണാൻ പറ്റും. ആ സമയത്ത് ആസ്മ മാതിരിയുള്ള രോഗങ്ങൾക്ക് സോറിയാസിസിനൊക്കെ ഒന്നും കൂടിയും സ്ട്രിഞ്ചൻ്റായിട്ട് കുറച്ചും കൂടിയും കടുപ്പുള്ള രീതിയിൽ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ആ കുറച്ച് ദിവസം മതി, 1 ആഴ്ച കൊല്ലത്തിൽ 7 ഡേയ്സ് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ആസ്മയൊക്കെ സുഖമായി പോകും.